രാജ്കുമാർ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പെരിന്തൽമണ്ണയിലാണ്. ആ മനു ഗുഡ് മോർണിംഗ്. പെരിന്തൽമണ്ണക്കാർക്ക് ഒരു വലിയ ഗുഡ് മോർണിംഗ്. ആ അപ്പൊ പെരിന്തൽമണ്ണക്കാർക്കെല്ലാം രാജ്കുമാറേട്ടൻ ഗുഡ് മോർണിംഗ്. എല്ലാരോടും പറയാൻ കേട്ടോ ഞങ്ങൾ കാണുമ്പോ. കുട്ടഞ്ഞണ്ണു ഉണ്ട് രാജ്കുമാറേട്ടനോടൊപ്പം. ആ കുട്ടാ നമസ്കാരം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അതെ, രാജ്കുമാറേട്ടന്റെ ഒരു വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോണിൽ പോലും കിട്ടുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ രാജ്കുമാറേട്ടനെ വിളിക്കുന്നുണ്ടായിരുന്നു. കേരളം മുഴുവൻ ആകാംക്ഷയോടെ കൊല്ലത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയും കാര്യങ്ങളും ഒക്കെ അറിയാനായി ആ പ്രതികളെ എത്രയും വേഗം പിടിക്കുന്നതിനായി പോലീസിന്റെ അന്വേഷണം എത്രമാത്രം ഊർജിതമായിട്ടാണ് രാജ്കുമാർ മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് മാത്രം ഒറ്റ വാക്കിൽ നമുക്കിതിനെ പറയാം. അർപ്പണബോധത്തോടുകൂടി അവരെ ഉറക്കം പോലും ഉപേക്ഷിച്ച് കുടുംബത്തെ മുഴുവനും മറന്ന് ഒരു സേന ഒന്നാകെ ഒറ്റ മനസ്സോടുകൂടി ആ പ്രതികളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ അത്രമാത്രം തീവ്രമായിട്ടാണ്. ഇന്ന് പുലർച്ചെ മുതൽ ഞാനൊരു 25 പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട്. ഇവരാരും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും ഭയങ്കരമായ ഉറക്കത്തിലാണ്. അത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് ഉണ്ടല്ലോ, അതുപോലും കിട്ടാതെയാണ് അവർ പണിയെടുക്കുന്നത്. 5 മിനിറ്റും 10 മിനിറ്റൊക്കെയാണ് ഒന്ന് കണ്ണടയ്ക്കുന്നതും വീണ്ടും രാവിലെ അടുത്ത കോളുകൾ വരുന്നു. സംശയമുള്ള ആളുകൾ ധാരാളം. നാട്ടുകാരുടെ ഒരു വലിയ ഒരു സേവനമുണ്ട്. ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. അതായത് പോലീസ് ഇനി അന്വേഷിക്കേണ്ടുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ കുട്ടിയുമൊത്ത് ഇവര് ഈ വാഹനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറിലോ ഏതെങ്കിലും മറ്റു വാഹനങ്ങളിലോ എങ്ങനെ ഇവർ കൊല്ലം നഗരത്തിലെത്തി? കുട്ടിയെ വിട്ടതിന് ശേഷം ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ഈ യുവതി, ആ യുവതി എങ്ങനെയാണ് അവിടുന്ന് ഒരു ഇടവഴിയിലൂടെ, ഒരു ക്ലബിന്റെ മുന്നിലുള്ള ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതിന് ദൃക്സാക്ഷിയുണ്ട്. അവിടുന്ന് പിന്നീട് ഇവർ എങ്ങോട്ട് പോയി? ആരുടെ വാഹനത്തിലാണ് രക്ഷപ്പെട്ടത്? അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ചില ദൃശ്യങ്ങളിൽ വ്യക്തമായി ഇതിനകത്ത് ആ പ്രതികളിനുള്ളിൽ ഇരിക്കുന്നത് പോലെ ഇതേ കാറിൽ സഞ്ചരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗുകളും മറ്റും, അതായത് CCTV ദൃശ്യങ്ങൾ പോലീസിന് അവ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാർ ട്രേസ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവരിപ്പോ KL04AF3239 എന്ന് പറയുന്ന മലപ്പുറത്ത് രജിസ്ട്രേഷൻ ഉള്ള, അതായത് ആലപ്പുഴ രജിസ്ട്രേഷൻ ആണെങ്കിലും ഈ കാർ ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്, ഇതിന്റെ യഥാർത്ഥ ഉടമ. അപ്പോഴാ ഉടമ അവിടെ മലപ്പുറത്ത് തന്നെയുണ്ട്, ആ കാറും അവിടെ തന്നെയുണ്ട്. പക്ഷെ ആ നമ്പറാണ് ഇവര് വ്യാജമായി ഇതിന് ഉപയോഗിച്ചതെന്ന് പോലീസ് നിലവിൽ തന്നെ അത് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതേ ഫേക്ക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന യാത്ര, ഇപ്പോൾ ശരിക്കും ഈ വെള്ള സ്വിഫ്റ്റ് ഡിസൈർ കാർ, ആ കാറിന് ഒരു നമ്പർ ഉണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ AF04 എന്ന് പറയുന്ന നമ്പർ മാറ്റി മറ്റ് അതിന്റെ യഥാർത്ഥ നമ്പർ വെച്ചായിരിക്കും ഇപ്പോൾ അതിന്റെ സഞ്ചാരം. ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇനി കൊല്ലം നഗരത്തിലെത്തി ഇവർ രാത്രി എവിടെയാണ് തങ്ങിയത്? ഏതെങ്കിലും കൊല്ലം നഗരം വിട്ടുള്ള പ്രദേശങ്ങളിലെ എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ തങ്ങിയോ, അതോ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ഒരു വാഹനത്തിൽ കിടന്ന് ഉറങ്ങിയോ? സംശയങ്ങൾ നിരവധിയാണ്. ഇവര് സഞ്ചരിച്ച, അതായത് ഒന്നാമത് കൊല്ലം നഗരം അല്ലെങ്കിൽ കൊല്ലം ജില്ലയെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട് എന്ന് പോലീസിന് ബോധ്യമായി. പുറമെ നിന്നുള്ള സഹായം ഇവർക്ക് കിട്ടിയിരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇങ്ങനൊരു ഇതിലേക്ക് എത്തിച്ചേരാൻ കാരണം പരമാവധി CCTVയുടെ, പോലീസിന്റെയും AI ക്യാമറകളുടെയും കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ അതിൽ പെടാത്ത വഴികളിലൂടെ മാത്രം ഇവർ സഞ്ചരിക്കുന്നു. അതാണ് പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ, ഇവർ ഈ കൊല്ലത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ മറ്റു ജില്ലക്കാരാണോ, ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇവർക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് കൊല്ലം നഗരവുമായി അല്ലെങ്കിൽ കൊല്ലം ജില്ലയുമായി ഇവിടുത്തെ വഴികളും മറ്റും നല്ല സുപരിചിതമുള്ള ആളുകളായിരിക്കണം ഇവർക്ക് പുറമെ നിന്ന് നിർദ്ദേശം നൽകിയിരിക്കുക. അപ്പൊ ഈ തരങ്ങളിലേക്കൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതാണ്ട് നിശാന്തിനി IPS സാർ, നിശാന്തിനി IPS DIG അവരുടെ നേതൃത്വത്തിൽ 200 സംഘമാണ് ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഇതിന് ഈ അന്വേഷണത്തിലുള്ളത്. ഇന്നലെ ഈ പരവൂർ, ഈ ചിറക്കര ആ ഭാഗങ്ങളിൽ, ഉളിയനാട് ആ ഭാഗങ്ങളിലൊക്കെ വ്യാപക തെരച്ചിലായിരുന്നു. വീടുകൾ തോറും കയറി ഇറങ്ങി. ഈ സംഭവം തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഈ സംഘം ഇവിടെ വീട് അന്വേഷിച്ചിരുന്നു എന്നൊരു സുപ്രധാന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീടുകൾ വാടകയ്ക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് പലയിടത്തും ചെന്നിരുന്നു. അതിൽ ഇവരെ സംശയമുള്ളവരാണ് നാട്ടുകാർ അറിയിച്ചു. അങ്ങനെ പോലീസ് ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു, ഇന്നലെയും നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ കൊല്ലം നഗരത്തിൽ ഈ ആശ്രാമത്തിന്റെ ആ പരിസരത്തും ഇവർ നടന്നുപോയിരിക്കാവുന്ന ആ പാതകൾ മുഴുവനും ഒരു സ്കെച്ച് തയ്യാറാക്കി പോലീസ് അതുവഴി ഒരു റൂട്ട് മാപ്പ് പോലൊന്ന് തയ്യാറാക്കി. അങ്ങനെ പല റൂട്ട് മാപ്പുകൾ പോലീസ് തയ്യാറാക്കിയിരുന്നു.
അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇവർ ഘട്ടം ഘട്ടമായി പല ഉദ്യോഗസ്ഥരെ വെച്ച് നടത്തി. ഇപ്പൊ ഒരു എസ് ഐക്ക് ഒരു റൂട്ട് മാപ്പ് നൽകും, 25 റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരു റൂട്ട് മാപ്പ് എസ് ഐക്ക് നൽകുക, ആ റൂട്ട് മാപ്പ് പ്രകാരം അത് എത്ര കിലോമീറ്റർ ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള വഴികളുണ്ട്, ആ വഴികളിൽ എത്ര സി സി ടി വി ക്യാമറകളുണ്ട്, അവിടെയുള്ള അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർ, അല്ലെങ്കിൽ പുറത്തിറങ്ങി പുലർച്ചെയൊക്കെ ചായ കുടിക്കാൻ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ വരെ പ്രദേശം അവിടുത്തെ ജനപ്രതിനിധികളെ കൂടി സഹായത്താൽ, പൊതുപ്രവർത്തകരുടെ സഹായത്താൽ പോലീസ് വലിയ വിപുലമായ ഒരു വിവരശേഖരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്നിട്ട് പോലും ഇവർ കണ്ണിപ്പെടുത്തൽ. ഇന്നലെ പുലർച്ചെ KL 16 രജിസ്ട്രേഷന് ഒരു വണ്ടി അമിത വേഗതയിൽ കൊല്ലം ചിന്നക്കല്ലിലൂടെ കടന്നുപോയി. അത് പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് കടന്നുപോയതാണെന്ന് പോലീസിന് ബോധ്യമായി. എന്നാൽ അതുപോലും അമിത വേഗതയിൽ കടന്നു പോകുന്ന ഒരു വണ്ടി, അതും സി സി ടി വിയിലൂടെയാണ് അത് കാണുന്നത്. പോലീസ് പല സ്ഥലങ്ങളിൽ റോന്തി ഉറ്റുമ്പോൾ അവരുടെ മുന്നിൽ കൂടെ തന്നെ ഒരു വണ്ടി അമിത വേഗതയിൽ പോകുന്നു. പിന്നീട് പോലീസ് ആ വണ്ടിയെ ട്രേസ് ചെയ്യുന്നു, പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇതുപോലെ കിട്ടുന്ന ചെറിയ വിവരങ്ങൾ പോലും പോലീസ് നന്നായി അത് ഉപയോഗിച്ച് ആ വിവരശേഖരണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിഴൽ പോലീസ്, ഷാഡോ പോലീസിന്റെ ഒരു വൻ സംഘമാണ് ഈ കൊല്ലം ജില്ലയിൽ പലയിടത്തു നിന്ന്. അതിപ്പോ ഇതിന്റെ അന്വേഷണം പത്തനംതിട്ട ജില്ലയിലേക്കും തിരുവനന്തപുരം റൂറൽ മേഖലയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക്, ഈ രണ്ട് കൊല്ലം ജില്ലയുടെ ഈ രണ്ട് സ്ഥലങ്ങൾ, ഇനിയിപ്പോ ആലപ്പുഴയിലേക്കാണ് ഇനി അടുത്ത നോട്ടം. ആലപ്പുഴയുടെ ആ പരിസരം അത്തരം സംഭവം, ദേശീയപാതയിലൂടെ ഈ വാഹനത്തിൽ കടന്നു പോകാനുള്ള ഒരു സാധ്യത. കാര്യം ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച സമയം മുതൽ ഇതിന്റെ രണ്ട് സൈഡിലെയും കടകളുടെ നിർമ്മാണം ഒക്കെ നടക്കുന്നത് കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്നത് അപൂർവമാണ്. ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതും പല സ്ഥലങ്ങളിലും പൊളിച്ചു നീക്കിയതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ ഈ ദേശീയപാതയിൽ പലയിടത്തും പ്രവർത്തന സജ്ജമല്ല. AI ക്യാമറകൾ പോലും ചില സ്ഥലങ്ങളിൽ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്നത് പോലും റോഡ് വികസനത്തിന്റെ ഭാഗമായി അവിടുന്ന് അത് നീക്കം ചെയ്തു. അപ്പോൾ അതൊക്കെ ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷം പോലീസിന്റെ മുന്നിൽ. ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി, ഒരു നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായും ക്യാമറകൾ അവിടുന്ന് നീക്കം ചെയ്യേണ്ടി വരും, അതിന് അവർക്ക് സഹായിക്കേണ്ടി വരും. കാര്യം അവര് ഈ പലവട്ടം ദേശീയപാത പോലീസിന് പലവട്ടം കത്തു കൊടുത്തു, അടിയന്തരമായി നിങ്ങളുടെ ക്യാമറകൾ അവിടുന്ന് നീക്കം ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം, ഈ റോഡ് നിർമ്മാണം നടക്കുന്നു, അങ്ങനെ ഒരു കത്തുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളുടെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പൊ പോലീസ് പോകുന്നത്. അത് നന്നായി അറിയാവുന്ന ആളുകളാണ് ഈ പ്രതികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പോലീസ് കരുതുന്നു. മനു കുട്ട, രാജ്കുമാർ, ഓക്കെ, സമഗ്രമായ വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നമുക്ക് നൽകിയത്. എത്രയും വേഗം അവരെ പിടിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.